നമ്മളിപ്പോൾ ഉള്ളത് ബാറ്റിസം ബംഗ്ലാവ് ആണ്, ഫോർട്ട് കൊച്ചി ബാറ്റിസം ബംഗ്ലാവ്. അവിടുത്തെ നമ്മുടെ ചരിത്രപ്രധാനമായ കാഴ്ചകളിലേക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാറ്റിസം ബംഗ്ലാവിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ടേബിളാണ്. അതായത് 5-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്ത് ചെയ്ത ഒരു ഭൂപടമാണ്. ഈ ഭൂപടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ നമ്മുടെ പഴയ മുസീരീസ് തുറമുഖം, അതായത് നമ്മുടെ ഇപ്പോഴത്തെ കൊച്ചി തുറമുഖം വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ടാബില ചെയ്തെങ്കിൽ അത് ഫുൾ ഒറ്റൊരു ലെതറിലാണ് ഇതിൻ്റെ ഭൂപടം ചെയ്തിരിക്കുന്നത്. ഈ ഭൂപടത്തിൻ്റെ അങ്ങ വലത് ഭാഗത്താണ്, അറ്റത്താണ് നമ്മുടെ മുസീരീസ് തുറമുഖം, നമ്മുടെ ഇപ്പോഴത്തെ കൊച്ചി തുറമുഖം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കുറേ ഭാഗമൊക്കെ കൊടുങ്ങല്ലൂരൊക്കെയാണ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴും നമ്മുടെ കൊച്ചി തുറമുഖമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഭൂപടം ശരിക്കും ഒറിജിനൽ അല്ല. ഇതിപ്പോൾ നമ്മുടെ സർക്കാർ ഇതിൻ്റെ ഇൻ്റർനാഷണൽ മ്യൂസിയത്തിലാണുള്ളത്. നമ്മിപ്പോൾ ഉള്ളത് ഇതിൻ്റെ കോപ്പിയാണ്. ഈ കാണുന്ന ലാംഫോറകളുടെ മാതൃകാരൂപങ്ങളാണ്. ഇത് കത്തുകളുടെ കോപ്പിയാണുള്ളത്. ജനീസ കത്തുകൾ അറബി ഭാഷയിൽ എഴുതിയ കത്തിൻ്റെ അല്ലേ. ഈ കാണുന്നതെല്ലാം അന്നത്തെ കാലത്ത് കച്ചവട സംബന്ധമായ കത്തുകളും ഒക്കെ. ഈ കാണുന്ന കത്ത് അന്ന് ഒരു കച്ചവടക്കാരൻ്റെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളൊരു കത്താണ്. ഈ കത്തുകളും ഈ കാണുന്ന ഒരു എഗ്രിമെൻ്റാണ്, ഈ വലത് ഈ കാണുന്ന ഒരു എഗ്രിമെൻ്റാണ്. അതായത് അന്നത്തെ മുസീരീസ് തുറമുഖം വഴിയുള്ള കച്ചവട സംബന്ധമായ രണ്ട് പേര് വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. മുസീരീസ് പാപ്പിനസ് അങ്ങനെയാണ് ഇതിന് പറയുന്നത്. മുസീരീസ് പാപ്പിനസ് ചുരുള് അന്നത്തെ ഒരു കച്ചവട സംബന്ധമായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കയറ്റുമതി ഇറക്കുമതിയെ സംബന്ധിച്ചുള്ള ഒരു എഗ്രിമെൻ്റാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നതെല്ലാം അന്നത്തെ നമ്മുടെ വ്യാപാര സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽസൊക്കെയാണ്. അന്നത്തെ പിക്ചറും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മളിവിടെയൊക്കെ ഒന്ന് എപ്പോഴും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അതായത് നമ്മുടെ പഴയകാല വ്യാപാരത്തിൻ്റെയും അതിൻ്റെയൊക്കെ ചരിത്രങ്ങളുടെയൊക്കെ ഒരു ശേഷിപ്പുകളാണ്. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടാനുണ്ട്. പിന്നെ വെള്ളപ്പൊക്കം മുതൽ പിന്നെ നമ്മൾ ഈ അടുത്ത പോർച്ചുഗീസ് ടച്ച് കിട്ടിയത് യൂറോപ്യന്മാരുടെ ആഗമനം പോർച്ചുഗീസ് രാജ്യങ്ങളുടെ 1663 ഡച്ചുകാരും ഈ കാണുന്ന അന്നത്തെ കാലത്ത് അവർ ഇത്രയും ഇതായിട്ടൊന്ന് വരച്ചല്ലേ. ഇത് ഇത് കൊച്ചിനുണ്ട്, നമ്മുടെ ക്രാങ്കന്നൂരുണ്ട്, ചെറിയൊരു ഇതാണ്.
ഇതെല്ലാം അങ്ങനെ തന്നെയുള്ളതാണ്. ഇതൊക്കെ അവരൊരു വാൾക്കാട്ട് ഫാമിലി എന്ന് പറഞ്ഞ ഒരു ഫാമിലിയാണ് ജോയിൻ ചെയ്തിരുന്നത്. അപ്പൊ അവരുടെ ഒരു പിക്ചേഴ്സ് ആണ്, അവരാ കാലെടുത്തിന് കിട്ടാൻ പിക്ചേഴ്സ് ആണ്. ഇത് നമ്മളിപ്പോ കടന്നു അവിടെയാണ് കിട്ടുന്നത്. അതിന്റെ ഇതെത്ര വെള്ളമുണ്ടോ? അതൊക്കെ പോയല്ലേ. ഈ കാണുന്ന വാസ്കോ ഡ ഗാമ സിക്സിന്റെ മോഡൽസ് അദ്ദേഹം വന്ന ഷിപ്പുകളുണ്ടോ? ഈ കാണുന്നതിന്റെ യുദ്ധം നടന്നിട്ടില്ല ഇല്ലോ ഇത്. അദ്ദേഹം രണ്ടാമത് വന്നപ്പോ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോൾജേഴ്സും അതുപോലെ തന്നെ കപ്പല പോർട്ടിന്റെ അഡ്വാൻസ്ഡ് ആയിരുന്നു. അപ്പൊ ഇതിന് കൊള്ളായിരിക്കണം മെയിൻ ആയിട്ടുള്ള ഉദ്ദേശിക്കുന്നത്. മുസ്ലിംസിന്റെ ഷിപ്പ് ഉണ്ടായിരുന്നു, അറ്റയ്ക്ക് പോയി തിരിച്ചുവന്ന ഷിപ്പിന് അദ്ദേഹം ആക്രമിച്ചു. അതൊരു കാണാൻ കടലിൽ വെച്ച് ആക്രമിച്ചു. അത് ആനയെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് കണ്ണ് രീതിയിലാണ് അവരൊക്കെ ബ്രസീലൊക്കെ വന്ന് കഴിക്കാണ്ടിരിക്കും. ഇന്ത്യയിലേക്കുള്ള യാത്ര വഴിയിലാണ് ബ്രസീൽ കണ്ടുപിടിക്കാനായിട്ട് പോയത്. മാർക്കറ്റിൽ ഇതൊക്കെ കേരളത്തിൽ വന്നതല്ലേ. ഇതവിടെ നമ്മളാ കണ്ടതിന്റെ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു ഇൻഷോട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു യാത്രാ ദിനചര്യ കുറിപ്പിൽ നിന്നും കിട്ടിയ ഈ പുള്ളി ദക്ഷിണാഫ്രിക്കൻ പരിവേഷകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട്, അത് അതിന്റെ ആണ് അപ്പുറം കാണിക്കുന്നത്. അതിന്റെ ഇതെല്ലാം പെയിന്റിങ് ആയിരിക്കും. ഈ കാണുന്ന ഇത് ഇന്ത്യനേഷ്യൽ ബറ്റേഴ്സ് ആയിട്ട് ബക്കിഷ്ണ കമ്പനിയിലെ ഉദ്യോഗസ്ഥന് കൊച്ചി രാജാവെന്ന ലെറ്റേഴ്സ് നടക്കുകയാണ്. കേരള മാത്രമായിട്ട് കടയോ
മലയാളി ബ്രാഹ്മിൻസ് അവരുടെ കാഴ്ചപ്പാടുകളിലുള്ള ഇതെല്ലാം ഇതെല്ലാം കോപ്പി അല്ലേ അന്നത്തെ റോളറിന്റെ ഒക്കെ ഫോട്ടോ ആയിരിക്കും. ഡിസ്ക്രിപ്ഷൻ വരും കുറച്ച് ഇത് പെൻഡിങ് ആയിട്ടുണ്ട് വെക്കാനായിട്ട്. അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഫോട്ടോസിന്റെ ഒരു ഗാലറി മലബാറിലെ കുറിച്ചുള്ളൊരു ബുക്കാണ്. ഇത് ഈ കാണുന്നത് കിച്ചന് കാരണം ഇതൊക്കെ ജസ്റ്റ് ഒബ്ജക്റ്റ് വെച്ചതന്നേ ഉള്ളു. എങ്ങനെയാണ് ആ കിച്ചൻ ആ ഒരു മാതൃക മോഡൽസ് ഇതൊക്കെ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, പരിചയം ബംഗ്ലാവിൻ്റെ ദൃശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട്